നമസ്കാരം. അതെ, ഈ സർക്കാർ പല പദവികളെ പൊളിച്ചെഴുതുകയാണ്. പലതിനും ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. പരിചിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമം അല്ലെങ്കിൽ ന്യൂനപക്ഷ വകുപ്പ് ഇപ്പോൾ മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഒരു വിവാദമാക്കി ലീഗ് രംഗത്ത് വന്നിട്ടുണ്ട്. ലീഗിന് എന്ത് യോഗ്യതയാണുള്ളത് ആ കാര്യത്തിൽ പിണറായി വിമർശിക്കാൻ. ഈ നാട്ടിൽ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായി പിന്നോക്കക്കാരനായ കെ രാധാകൃഷ്ണൻ വന്നപ്പോൾ കേരളം കൈയടിച്ചു. സമാനമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ തോതിൽ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഇപ്പോൾ മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നത്. ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക വകുപ്പ് ഒരു പ്രത്യേക വിഭാഗക്കാർ മാത്രമേ കൈകാര്യം ചെയ്യാവൂ എന്നുള്ള പിടിവാശിയൊന്നും ആർക്കും വേണ്ട. അത് കൃത്യമായി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്ന രണ്ട് വിഭാഗക്കാർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു വകുപ്പ് സർക്കാർ തലത്തിൽ തന്നെ ആരംഭിച്ചിട്ടുള്ളത്. അത് അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ആ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും അവർക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ട ധനസഹായങ്ങളൊക്കെ നൽകാൻ വേണ്ടിയുള്ള ഒരു വകുപ്പാണ്. അതിൽ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാളെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ എന്ന് ലീഗിനോട് ആരാ പറഞ്ഞു തന്നെ? ലീഗിനോട് ന്യൂനപക്ഷം എന്നാൽ മുസ്ലിങ്ങൾ മാത്രമാണെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾ ഇത്തരത്തിൽ ഇതുപോലുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ ഉള്ളിൽ അനാവശ്യമായ ചിന്തകൾ കൊണ്ടുവന്നു നിങ്ങൾ ഒരു വിഭാഗത്തിനെ മാത്രം സഹായിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വകുപ്പാണ് അതെന്നുള്ള വിമർശനം പരക്കെ ഉയർന്നിട്ടുണ്ട്. പോരാത്തതിന് കഴിഞ്ഞ തവണ സർക്കാരിന് ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയിരുന്നത് ഈ ഒരു വകുപ്പായിരുന്നു. മന്ത്രി കെ ടി ജലീലിന്റെ രാജിയിലേക്ക് പോലും നയിച്ച ഒരു സംഭവം അവിടുത്തെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോ ആ മേഖലയിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ വേണമെന്ന് സർക്കാരിന് തോന്നുകയും അല്ലെങ്കിൽ പിണറായി വിജയന് തോന്നുകയും അദ്ദേഹം എടുത്തൊരു നടപടിയാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അദ്ദേഹം തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യാം, ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പരാതി ഉണ്ടാകാത്ത രീതിയിൽ ആ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോ മുസ്ലിം വിഭാഗങ്ങളെ മുഖ്യമന്ത്രി ഒന്നടങ്കം ഇതാ തള്ളിപ്പറയുന്നു, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങളെ അവഗണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയെന്നാണ് മുസ്ലിം ലീഗുകാർ ഈ പറയുന്നത്. ഈ മുസ്ലിം ലീഗുകാർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ വകുപ്പ് കൊണ്ട് നടന്നിട്ട് എത്ര അർഹതപ്പെട്ട മുസ്ലിങ്ങളെയാണ് സഹായിക്കാൻ തയ്യാറായിട്ടുള്ളത്? നിങ്ങളുടേതായ കുറെ ആൾക്കാരെയും പോരാത്തതിന് മുസ്ലിങ്ങൾ എന്ന രീതിയിൽ ലേബൽ ചെയ്യിക്കാൻ വേണ്ടി ഒരു വകുപ്പാക്കി അതിനെ മാറ്റാനാണ് ശ്രമിച്ചത്. അത് ഇവിടുത്തെ പുരോഗമനമായിട്ടുള്ള മുസ്ലിം സംഘടനകൾ ആരും അല്ലെങ്കിൽ മുസ്ലിം വ്യക്തിത്വങ്ങൾ ആരും ഇപ്പോൾ മുഖ്യമന്ത്രി അതിനെ ഏറ്റെടുത്തതിനെ വലിയ വിമർശനമായിട്ടൊന്നും ഉന്നയിച്ചിട്ടില്ല. അത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ആ വകുപ്പിന്റെ സേവനം എത്തണമെന്നുള്ളതാണ് പല സംഘടനകളും അത് സംബന്ധിച്ച് ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്താൻ കഴിഞ്ഞത്. പക്ഷെ ലീഗിലെ കുറച്ചു പേർക്ക് മാത്രം എന്തോ വലിയ നഷ്ടം മുസ്ലിങ്ങൾക്ക് സംഭവിച്ചു എന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗുകാരാണ് ഈ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെ കുറിച്ച് പറയാനായിട്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചോദിച്ച പോലെ അതിന്റെ അട്ടിപ്പേർ അവകാശം ആരാണ് ലീഗിന് തന്നിട്ടുള്ളത്? ലീഗ് ലീഗിന്റെ അടികളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. ഈ നാട്ടിലെ മുസ്ലിങ്ങളെല്ലാം മുസ്ലിം ലീഗിന്റെ ആളാണെന്ന് നിങ്ങൾ കരുതരുത്. അങ്ങനെയാണെങ്കിൽ ലീഗ് 2011 20 സീറ്റിൽ മത്സരിക്കുമ്പോൾ അവർക്ക് 18 സീറ്റ് കിട്ടി. അത് 2016 നിങ്ങൾ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് 16 സീറ്റ് കിട്ടി 20 സീറ്റിൽ മത്സരിച്ചത്. ഇപ്പോ 2021 27 സീറ്റിൽ മത്സരിച്ച് നിങ്ങൾക്കിപ്പോൾ കേവലം 15 സീറ്റ് മാത്രമാണ് നേടാനായത്. അതിന്റെ അർത്ഥം എന്താണ്? മുസ്ലിം ലീഗ് എന്ന പാർട്ടി അല്ലെങ്കിൽ ലീഗ് എന്ന സംവിധാനത്തോട് ഇപ്പോൾ ഈ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം കൊണ്ടാടിയ മുസ്ലിങ്ങൾക്ക് തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവിന് മറ്റെന്തുദാഹരണമാണ് നിങ്ങൾക്ക് ആവശ്യം? പോരാത്തതിന് മലപ്പുറം പോലൊരു ജില്ലയിൽ 4 ഉറച്ച കോട്ടകൾ നിങ്ങളുടെ കൈവശം ചോർന്നിരിക്കുന്നു. പോരാത്തതിന് പല മണ്ഡലങ്ങളിൽ നിന്നും വോട്ട് ചോർച്ചയും ഉണ്ടായിരിക്കുന്നു. എന്താണ് അതിന്റെ സന്ദേശം? കൃത്യമല്ലേ ലീഗിന്റെ കാര്യം? അപ്പോ ഇപ്പോൾ ഒരു വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നൊരു ഹിന്ദു നാമധാരി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്താൽ മുസ്ലിങ്ങളെ അവഗണിക്കുമെന്നൊരു പ്രചരണം നടത്താൻ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്യമിടുന്നത്? ഈ വർഗീയത തന്നെയാണ് UDFന്റെ തകർച്ചയിലേക്ക് നയിക്കുന്നത്. ന്യൂനപക്ഷ വികസന ക്ഷേമം എന്ന് പറയുന്ന ഒരു വകുപ്പ് മുഖ്യമന്ത്രി കൈയാളുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അറിയാം അതെന്ത് ചെയ്യണമെന്നുള്ള കാര്യം. അത് ക്രൈസ്തവ സഭകൾക്ക് കുറെ കാലമായി അവഗണിക്കുന്നു എന്നുള്ള പരാതി ഈ നാട്ടിൽ ഉയരുമ്പോൾ അത് മുസ്ലിം നാമധാരി എന്നൊരാൾ മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു തിട്ടൂരം ഈ നാട്ടിൽ വരുമ്പോൾ, അങ്ങനെ പാടില്ലല്ലോ. ഇവിടെ സോഷ്യലിസത്തിന്റെ ഒരു ഭാഗമായ ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ
എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ കൈകാര്യം ചെയ്യാനാണ് ഒരു സർക്കാർ ശ്രമിക്കുന്നത്. അത് മുസ്ലിങ്ങൾ ചെയ്താലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ക്രിസ്ത്യാനികൾ ചെയ്താലേ ശരിയാവുള്ളൂ, ഇത് ഹിന്ദുക്കൾ ചെയ്താലേ ശരിയാവുള്ളൂ, ഇത് മുന്നോക്കക്കാരൻ ചെയ്താലേ ശരിയാവും, ഇത് പിന്നോക്കക്കാരൻ ചെയ്താലേ ശരിയാവും. ഇങ്ങനെ ഒരു രീതി ഇന്നത്തെ കാലഘട്ടത്തിൽ സർക്കാരിനില്ല എന്ന് കുഞ്ഞാലിക്കുട്ടിയെ ബഹുമാനപൂർവ്വം ഓർമ്മിപ്പിക്കാൻ. നിങ്ങൾ ഈ നാട്ടിൽ ഇനി എത്രത്തോളം വർഗീയത പറയാൻ ശ്രമിച്ചാലും കാലഘട്ടം മാറിക്കഴിഞ്ഞു. പുരോഗമനപരമായ ചിന്ത ഈ നാട്ടിൽ വന്നു കഴിഞ്ഞു. ജനങ്ങൾ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞു. പുതുതലമുറയ്ക്ക് ആശയങ്ങൾ കൃത്യമായി അറിയാൻ കഴിയുന്നുണ്ട്. അവർ കൃത്യമായി മതബോധത്തിൽ നിന്നും കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലീഗ് ഇപ്പോൾ പിടിച്ചെടുത്ത് കാര്യങ്ങൾ നിൽക്കാത്തത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പിണറായി എടുത്തത് വലിയ തെറ്റൊന്നുമല്ല. അദ്ദേഹം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എടുത്ത് ഒരു ക്രിസ്ത്യാനിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇക്കുറി നിങ്ങൾ ഭരിക്കട്ടെ എന്ന് പറഞ്ഞൊരു വ്യത്യാസവും കാണിച്ചിട്ടില്ല. അദ്ദേഹം സ്വതന്ത്രമായി ഏറ്റെടുത്തിട്ട് ആ ക്ഷേമ വകുപ്പിൽ വരുന്ന ഫണ്ടുകൾ അത് അർഹതപ്പെട്ടവരെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിണറായി വിജയനെ സംബന്ധിച്ച് ഈ നാട്ടിൽ ആർക്കെങ്കിലും ഒരു കാര്യത്തിൽ തർക്കമുണ്ടാവില്ല. പ്രത്യേക സ്വാധീനത്തിന് വഴങ്ങി ഏതെങ്കിലും കാര്യം ചെയ്യുന്ന വ്യക്തിയാണെന്ന് ആർക്കും തോന്നത്തുമില്ല. അദ്ദേഹത്തിന് അറിയാം എന്ത് കാര്യങ്ങൾ ആർക്ക് ചെയ്യേണ്ടതുണ്ട്, ആരാണ് അതിന്റെ ആവശ്യക്കാരെന്നൊക്കെയും ഗുണഭോക്താക്കളെ കൃത്യമായി കണ്ടെത്തി അവരുടെ കൈകളിലേക്ക് അതിന്റെ സേവനം എത്തുമെന്നുള്ള കാര്യത്തിൽ ലീഗിന് തർക്കമുണ്ട്. നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ 5 വർഷം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, അതിന് നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം കിട്ടും. ആ രീതിയിലുള്ള പ്രവർത്തനം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ജനങ്ങൾക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഒരു വാചകം പറഞ്ഞു വെച്ചിട്ടുള്ളത്. മുസ്ലിം സംഘടനകൾക്കും മുസ്ലിം വ്യക്തികൾക്കും തന്നെ അറിയാം. അതുകൊണ്ട് അട്ടിപ്പേർ അവകാശമായിട്ട് ചിലർ ഇവിടെ കിടന്ന് ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കണ്ട. ന്യൂനപക്ഷങ്ങളുടെ അട്ടിപ്പേർ അവകാശം ആരാണ് ലീഗിന് തന്നത്? ലീഗിന്റെ പ്രവർത്തനം എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ടി ജലീലിനെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചത്? അതായത് അദ്ദേഹം ഈ വകുപ്പിന്റെ മറപറ്റി ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന്, ഈന്തപ്പഴത്തിനകത്ത് സ്വർണം കടത്തി, ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച നിങ്ങളാണ് ഇപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് വേണ്ടി നിലവിളിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് ആ വകുപ്പിനെ കുറിച്ച് ഓർത്ത് കൂടുതൽ വേവലാതിപ്പെടണ്ട. കേരളത്തിൽ ബി ജെ പി വർഗീയത പടർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വകുപ്പാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്. അവർ നിരന്തരം ക്രിസ്ത്യാനികളെ ബി ജെ പിയിലേക്ക് അടുക്കാൻ വർഗീയതയായി ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങൾ കണ്ടോ? അവിടെ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള വ്യക്തി മാത്രം ഇരുന്ന് അവരുടെ സമുദായങ്ങൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ അവർ നേടിക്കൊടുക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ നാട്ടിൽ വർഗീയ ശക്തികൾ ഉയർത്തിവിടുന്നുണ്ട്. ആ വർഗീയ ശക്തികൾക്ക് കൂട്ടുപിടിക്കുന്ന പ്രവർത്തനങ്ങളും അത് നഗ്നമായി തുറന്നു കാട്ടുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് ഈ നാട്ടിൽ ലീഗ് നടത്തിയിട്ടുള്ളത്. അപ്പോ ആ ലീഗിന്റെ നേതാക്കന്മാർ നിങ്ങൾ ഈ നാട്ടിൽ ഒരു സൈഡിൽ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ബി ജെ പിയെ വളരാൻ സഹായിക്കുന്ന ഇടപെടലുകൾ നടത്തുന്ന നിങ്ങൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ കിടന്ന് നിലവിളിക്കണം. ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന വ്യക്തി, ഒപ്പം വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിലുണ്ട്. അദ്ദേഹത്തിന് അറിയാം എങ്ങനെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. ന്യൂനപക്ഷ മേഖലയിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു അർഹതപ്പെട്ടവന് പോലും ആ വകുപ്പ് കൊണ്ട് ഒരു തരത്തിലും സഹായം കിട്ടാതിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകത്തില്ല. നേരത്തെ ഈ ആക്ഷേപം ഉണ്ടാകാൻ കാര്യം എന്താണെന്നുള്ളത് ലീഗ് തന്നെയാണ് അതിന്റെ ഉത്തരവാദി എന്ന് എല്ലാവർക്കും അറിയാം. ലീഗ് നടത്തിയിട്ടുള്ള ഇടപെടലും ലീഗ് ആ വകുപ്പ് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളും അത് തന്നെയാണ് ബി ജെ പി ഉയർത്തിക്കാട്ടി ഈ നാട്ടിൽ അവർക്ക് വളർച്ചയ്ക്ക് വഴിമരുന്നിട്ടിട്ടുള്ളത്. നിങ്ങൾ 5-ാം മന്ത്രിസ്ഥാനം യു ഡി എഫിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ഒരു സന്ദർഭം ഓർമ്മയുണ്ടോ? ആ സന്ദർഭമാണ് കേരളത്തിൽ ബി ജെ പിക്ക് വലിയ ചലനമുണ്ടാക്കിയത്. അതുകൊണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ആര് കൈകാര്യം ചെയ്യണം ചെയ്യണ്ട എന്നുള്ള കാര്യം മുസ്ലിം ലീഗ് തീരുമാനിക്കേണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് തീരുമാനിക്കാൻ നല്ല ചുണയും കഴിവും തീരുമാനങ്ങൾ നല്ല ശക്തിയുക്തം എടുക്കാൻ പറ്റിയ ചുണക്കുട്ടികളുള്ള ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് മുഖ്യമന്ത്രി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും ആർക്കും അതിൽ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ആ വകുപ്പ് കുറ്റമറ്റ രീതിയിൽ അത് എല്ലാ വിഭാഗം ന്യൂനപക്ഷങ്ങൾക്കും സഹായം എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ കാഴ്ചവെക്കും. അവിടെ നിങ്ങൾ ഖുറാന്റെ പറവിൽ കടത്തിയേ അല്ലെങ്കിൽ ഈന്തപ്പഴത്തിന്റെ പറവിൽ സ്വർണം കടത്തിയെന്നൊന്നും നിലവിളിക്കേണ്ട ഗതികേട് വരില്ല. അതുകൊണ്ട് ഇത്തരം വർഗീയത പടർത്തിവിടാൻ ശ്രമിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയും അബ്ദുറബിനെ പോലുള്ള മുൻ വിദ്യാഭ്യാസ മന്ത്രിയും ഈ വിദ്യാഭ്യാസമില്ലാത്ത രീതിയിലുള്ള നിലവാരമില്ലാത്ത വർത്തമാനമാണ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയരുതെന്ന് ഓർമ്മിപ്പിക്കാം. ഈ നാട്ടിലെ ജനങ്ങൾക്കും ഒപ്പം ഏത് വിഭാഗത്തിലെയോ ന്യൂനപക്ഷങ്ങളോ ഭൂരിപക്ഷങ്ങളോ ഏതോ ആയിക്കോട്ടെ എല്ലാവരും ഇന്ന് സാമാന്യ ബോധമുള്ളവരാണ്. ആ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അവർ വിലയിരുത്തും, കാര്യങ്ങൾ അവർക്ക് വിലയിരുത്താനുള്ള അവസരം കൊടുക്കും. നിങ്ങൾ ചില സാഹചര്യങ്ങൾ ഒപ്പിച്ചെടുത്ത് വർഗീയത വളർത്തി ഇപ്പോഴും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ലീഗ് നേതൃത്വത്തിന്റെ പരാജയം എന്ന് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് ലീഗ് നേതൃത്വത്തിന്റെ ഈ നിലവിളി ഈ നാട് പുച്ഛത്തോടെ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ന്യൂനപക്ഷ ക്ഷേമ വികസന വകുപ്പ്
മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ഇടപെടലുകളും കുറ്റമറ്റതായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും വരും ദിവസങ്ങളിൽ ലീഗ് നേതാക്കന്മാർക്ക് തന്നെ നേരിൽ കാണാവുന്നതാണ് നിങ്ങൾക്ക് ആ വകുപ്പ് കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ സമീപിച്ചാൽ കൃത്യമായി അല്ലെങ്കിൽ അർഹതയുള്ളതാണെങ്കിൽ അതിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പും ലീഗ് നേതൃത്വത്തിന് തരികയാണ് അതുകൊണ്ട് ഈ നാടിനെ വീണ്ടും വീണ്ടും വർഗീയതയുടെ കണ്ണിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നടക്കില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി സംഭവം മനസ്സിലാക്കിയിരുന്നാൽ നന്നായി